കിറ്റൻസ് എം ഡിയുടെ വാർത്താ സമ്മേളനത്തോടായിരുന്നു. അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് വരെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം. എവിടെ തടസ്സം വന്നാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങളുടെ കൂടെ തന്നെ ഇത് പ്രോജക്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യും. നിങ്ങളെ ഒരു നിക്ഷേപകനായിട്ടല്ല ഞാൻ കാണുന്നത്, ഈ സംസ്ഥാനത്തിൻ്റെ ഞങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നിങ്ങളെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. കേരളം ഇന്നും 50 വർഷം പിറകിലാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, പൊട്ടക്കിണറിൽ വീണിരിക്കുന്ന തവളയുടെ അവസ്ഥയാണ്. ഈ പുറം ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നറിയാതെ കേരളം വ്യവസായ സൗഹൃദമാണ് സൗഹൃദമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കേരളത്തിൽ നിന്നൊരു വ്യവസായം പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഫ്ലൈറ്റ് കയറി 1 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ഓഹരി വില 200 കോടി രൂപയാണ് മൂല്യം വർദ്ധിച്ചത്. 2ാം ദിവസമായി ഇന്ന് വീണ്ടും 200 കോടി രൂപ മൂല്യം വർദ്ധിച്ചിരിക്കുന്നു. അതിൽ കൂടുതൽ എന്താണ് ഇവിടുത്തെ വ്യവസായ സൗഹൃദത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ഞാൻ ചെയ്തതല്ല, ഈ കേരള സമൂഹം ഇതിനുവേണ്ടി ഓഹരിയിൽ നിക്ഷേപിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് കേരളത്തിലേക്കൊരു വ്യവസായം വരുന്നു എന്നല്ല പറഞ്ഞത്, കേരളത്തിൽ നിന്ന് മുതൽ മുടക്കിയിരിക്കുന്ന ഒരു വ്യവസായം പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ 200 കോടി രൂപ അതിൻ്റെ മൂല്യം വർദ്ധിച്ചെങ്കിൽ നമ്മൾ എന്താണ് കേരളം മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇനിയും വൈകിയിട്ടില്ല. അതുകൊണ്ട് വരുന്ന തലമുറയ്ക്കെങ്കിലും പുതു സംരംഭകർക്കെങ്കിലും നമ്മുടെയൊക്കെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ കേരളത്തിൽ ജോലി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ഗവൺമെൻറ്റും വ്യവസായ വകുപ്പും ഉദ്യോഗസ്ഥരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതുമായിട്ട് താരതമ്യപ്പെടുത്തി നമുക്ക് സൗകര്യങ്ങൾ ഇവിടുത്തെ വ്യവസായികൾക്ക് സംരംഭകർക്ക് ഒരുക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അതിനു പകരം ഞങ്ങളാണ് ശരി, ഇത് വ്യവസായ സൗഹൃദമുള്ള ഏറ്റവും നല്ല സംസ്ഥാനമാണെന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ ആകില്ല. അതാക്കണമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവരെന്താണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ച് കൊടുക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ കേരളത്തിലും നമുക്ക് ഇന്ന് 28ാം സ്ഥാനത്ത് നിന്ന് 10ാം സ്ഥാനത്തേക്കോ 5ാം സ്ഥാനത്തേക്കോ നമുക്ക് വരുത്താൻ സാധിക്കും. അതിനുള്ള ആർജവം ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ മന്ത്രിമാരും ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. നമ്മള് പ്രധാനമായിട്ടും അവിടെ എല്ലാ യൂണിറ്റുകളുടെയും ഒരു സാമ്പിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിൽ സ്പിന്നിങ് നൂലുണ്ടാക്കുന്ന ഫാക്ടറി, ബ്ലീച്ചിങ് ആൻഡ് ഡൈയിങ് ഫാക്ടറി, നിറ്റിംഗ് ഫാക്ടറി, സ്വിംഗ് ഫാക്ടറി, ഇതിന് സമാനമായിട്ടുള്ള ഒരു അപ്പാരൽ പാർക്കാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അതൊരു പക്ഷേ 2 പാർക്കുകളിലായിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യുക. 1 ടെക്സ്റ്റൈൽ പാർക്കിലും 2 ചന്ദൻപള്ളി ഇൻഡസ്ട്രിയൽ പാർക്കിലുമായിട്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് കക്കാത്തിയ ടെക്സ്റ്റൈൽ പാർക്കിൽ ഏതാണ്ട് 180 ഏക്കർ സ്ഥലമാണ് ഞങ്ങൾക്ക് മന്ത്രി അലോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ചന്ദൻപള്ളി ഇൻഡസ്ട്രിയൽ പാർക്കിൽ ഏതാണ്ട് 200 ഏക്കർ സ്ഥലവും, അങ്ങനെ 380 ഏക്കർ ആണ് ഇതിനു വേണ്ടിയിട്ട് മാറ്റി തന്നിരിക്കുന്നത്. ഇനിയും സ്ഥലം കൂടുതലായിട്ട് വേണമെങ്കിൽ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഒരു സന്ദർശനം നടത്തുമ്പോൾ വിവിധ ആ വില്ലേജുകളിലെ ആ പ്രദേശം ഉൾക്കൊള്ളുന്ന 3 കളക്ടർമാർ, MLA, മന്ത്രിമാർ തുടങ്ങിയവരുമായുള്ള ചർച്ചയിൽ ഏതൊക്കെ ഗ്രാമങ്ങളിലാണ് ഈ മദേശ് യൂണിറ്റ് നടപ്പാക്കേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കാൻ കൂടിയിട്ടാണ്. അതിനുള്ള പഠനങ്ങൾ അവർ 2 ദിവസം മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ഗ്രാമത്തിലും എത്ര ആളുകളുണ്ട്,
പതിനെട്ട് വയസ്സിനും 30 വയസ്സിനും തൊഴിലില്ലാത്ത എത്ര പേരുണ്ട്? കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ഞങ്ങളെടുത്ത് തന്നു കഴിഞ്ഞവർ അത്രയ്ക്ക് ഫാസ്റ്റാണ് എന്നുള്ളതാണ്. അതിൽ അത് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് ഈ ഓരോ ഗ്രാമങ്ങളിലും അതിൻ്റെ സ്ഥലവും കെട്ടിടവും സർക്കാർ തന്നെ ഒരുക്കി തരും തരാമെന്നുള്ള ഒരു ഡിസ്കഷനാണ് നടന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ മെഷീൻ മാത്രം കൊണ്ടുപോയാൽ മതി, അവിടെ ചെല്ലുക, പ്ലഗ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അവരെ സംബന്ധിച്ച് ആ ഗ്രാമത്തെ ആ വ്യവസായം കൊണ്ട് അവരെ സാമ്പത്തികമായിട്ട് എല്ലാ കുടുംബങ്ങളെയും രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ്. അവിടെയാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ആ സത്യസന്ധത, അതിൻ്റെ ആ ഒരു ആർജവം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഞാൻ ഇന്നലെ എൻ്റെ വാർത്താസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരാളാണ്. ഏതാണ്ട് 18 വർഷമായിട്ട് കുടുംബപരമായിട്ട് വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പിതാവ് തുടങ്ങി അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പത്തിലുള്ള ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എന്നെ ശാസിക്കാനും വഴക്ക് പറയാനും ഒക്കെയുള്ള അധികാരമുണ്ട്, എന്തും പറയാനായിട്ടുള്ള അധികാരമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം വളരെ വലുതാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അതിനെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇതില് ഈ 15-18 വർഷത്തെ ബന്ധം മുഖ്യമന്ത്രി മാത്രമായിട്ടല്ല, ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും വിവിധ പാർട്ടികളിലെ നേതാക്കന്മാരുമായിട്ടും എൻ്റെ പിതാവിനുണ്ടായിരുന്നു, ഞങ്ങളും അത് തുടരുന്നു. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഞങ്ങളുടെ വ്യവസായത്തിൽ വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇന്നൊരു ഏതൊരു മന്ത്രിക്കും ഏതൊരു മുഖ്യമന്ത്രിയായാലും ഏതൊരു രാഷ്ട്രീയ നേതാവിനും അറിയാം, ഒരിക്കലും ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരെ ആരെയും സമീപിച്ചിട്ടില്ല. അത് ഇനിയായാലും അങ്ങനെയായിരിക്കും. വ്യക്തിപരമായ ബന്ധം വേറെ, അത് നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അതുമാത്രവുമല്ല, ഇതിൽ ആദ്യം മുതലേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, വേലി തന്നെ വിളവ് തിന്നുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഭരണകക്ഷിയിലുള്ള MLA മാരും അതിന് നേതൃത്വം കൊടുത്തത് ജില്ലയിൽ തന്നെ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകൾ അടക്കമുള്ള ആളുകളാവുമ്പോൾ ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതൽ പാർട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയായിരിക്കാം. അപ്പം അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതില് ഈ 53 വർഷം ഇവിടെ തുടർന്നത് പല ആളുകളും വ്യവസായം തുടങ്ങുമ്പോൾ അവരുടെ പ്രഥമ ഉദ്ദേശം തന്നെ വലിയ തോതിൽ പണമുണ്ടാക്കുക, എല്ലാവരും അത്തരത്തിലാണ് എന്നല്ല പറയുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വ്യവസായത്തിലേക്ക്, കൃഷിയിൽ നിന്ന് എൻ്റെ പിതാവ് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് വന്നത് തന്നെ ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കുക, തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കിറ്റെക്സ് അസംബ്ലിയുടെ വാർത്താസമ്മേളനം. മറ്റു വാർത്തകളിലേക്ക്.